الدعاء ينقسم الى قسمين دعاء എന്നത് രണ്ട് ഭാഗമാക്കി വേർതിരിക്കാൻ കഴിയും القسم الاول دعاء عباده اي عباده تصرف لغير الله فهي شرك اكبر من صلى صام حج لغير الله طاف بالقبور مثلا ഒന്നാമതായി ആരാധനയാകുന്ന ദുആ അത് അല്ലാഹു അല്ലാത്ത വല്ലവർക്കും ഒരാൾ നിർവഹിക്കുന്നുവെങ്കിൽ അതാണ് ശിർക്ക് നിസ്കാരം നോമ്പ് തവാഫ് ഇതൊക്കെ റബ്ബല്ലാത്തവർക്ക് വേണ്ടി നിർവഹിക്കുന്നത് പോലെ തന്നെ القسم الثاني من الدعاء دعاء مسألة دعاء طلب أقول للأخ أعطني كاسة ماء مثلا രണ്ടാമത്തെ ഭാഗം ആരാധനയല്ലാത്ത കേവല ചോദ്യങ്ങൾ ആവശ്യപ്പെടലുകൾ എന്ന ഇനത്തിൽ വരുന്നത് അഥവാ ഒരു സുഹൃത്തിനോട് ഒരു ഗ്ലാസ് എടുക്കൂ ഒരു ആ കാര്യം എടുക്കൂ എന്ന് സഹായത്തിനായി ചോദിക്കുന്നത് പോലെ ഇതും രണ്ട് ഭാഗമായി വർത്തിരിക്കാം أن أطلب من المخلوق شيئا لا يقدر عليه إلا الله سبحانه وتعالى هذا لا يمكن صرفه لغير الله هذا شرك أكبر ഒന്നാമത്തേത് ഒരു സൃഷ്ടിയോട് അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തിൽ സഹായം ആവശ്യപ്പെടുക ഇത് ശിർക്കുൽ അക്ബറാണ് ഒരിക്കലും ചെയ്യാവുന്നതല്ല يأتي إلى قبر النبي صلى الله عليه وسلم أو إلى قبر ولي من الأولياء يطلب منه الرزق إنزال الغيث هذا لا يقدر عليه وهو حي فما بالك وهو ميت هذا شرك أكبر ഉദാഹരണമായി ഒരു നബിയുടെ ഖബറിലോ വലിയുടെ ഖബറിലോ ചെന്നുകൊണ്ട് റിസ്ക് ആവശ്യപ്പെടുകയോ മഴ വർഷിക്കാൻ ആവശ്യപ്പെടുക ചെയ്യുക ഇതാവട്ടെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് ഇത് നബിയോടോ വലിയോടോ ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ ശിർക്കാകുന്നു القسم الثاني ان اطلب من المخلوق شيئا يقدر عليه فهذا يصح ولا اشكال في هذا لكن لابد من توفر شروط اربعه حتى يصح ان نطلب من المخلوق شيئا يقدر عليه രണ്ടാമത്തേത് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യം ഒരു സൃഷ്ടിയോട് ആവശ്യപ്പെടുക എന്നാണ് ഇതിന് നാല് നിബന്ധനയോട് കൂടി അനുവദനീയമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തേത് ജീവിച്ചിരിക്കുന്ന ആളോടാണ് ചോദിക്കുന്നത് മരിച്ചാളാകാൻ പാടില്ല രണ്ടാമത് ആള് നമ്മുടെ മുമ്പിലുണ്ടാണ് ഹാജറായിരിക്കണം എങ്കിലേ ചോദിക്കാവൂ അതല്ല ഒരാൾ ഇന്ത്യയിലാണ് ഒരാൾ ആഫ്രിക്കയിലാണ് ഇങ്ങനെ സന്നിധിയിലില്ലാത്ത അദൃശ്യമായ വഴിയിലുള്ള أن يكون الطلب من قادر لا من عاجز يعني مثلا إنسان مشلول أقول له أعطني كاسة ماء ما يمكن هذا مرامت كاريام آل تنعيم أدن صادق دمنا عليكنام ودهنا ماي طلد غلق كندر آل أيال ودهنا ملو سحايا ما بشب لك صادق ملا أبو كارين كاريام آل تودي كندر الرابع نعتقد أن هذا السبب لا يضر ولا ينفع وأن الله سبحانه وتعالى هو الذي بيده جلب المنافع ودفع المضار نعلمت كاريام ഇയാൾ ഒരു നിമിത്തം മാത്രമാണ് കാരണം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവാണ് ഇവിടെ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും എല്ലാം ഉണ്ടാക്കുന്നവൻ ഇയാൾ ഒരു നിമിത്തമായി വർത്തിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം مثل الدعاء الاستعانه اقول لك اعني في حمل هذه الطاوله اعني في حمل هذا الكرسي പ്രാർത്ഥന പോലെ തന്നെയാണ് സഹായാർത്ഥനയും അഥവാ അതും ഈ തരത്തിൽ വരാം ഉദാഹരണമായി ഞാൻ നിന്നോട് പറയുന്നു ഈ മേശ എടുക്കൂ ഈ കസേര എടുക്കൂ എന്ന് പറയുന്നത് പോലുള്ള സഹായാർത്ഥനകൾ يصح هذا بالشروط الاربعه اترم സഹായാർത്ഥനകൾ സൃഷ്ടിപോലാണെങ്കിൽ അനുവദനീയമാണ് നാല് നിബന്ധനയോട് കൂടി رجل من الناس غرق في البحر وناديك انت على الشاطئ يقول يا فلان اغثني ഉദാഹരണമായി ഒരാൾ സമുദ്രത്തിൽ മുങ്ങുന്നു നീ കരയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നിന്നോട് പറയുന്നു നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നു يصح هذا نعم يصح بهذه الشروط الاربعه ഈ നാല് നിബന്ധനയോട് കൂടി ഇത് സഹിയാണ് جاء إليك طالب وقال أريد أن تشفع لي حتى أقبل في الجامعة الإسلامية يصح إذا توفرت هذه الشروط الأربعة ഒരു വിദ്യാർത്ഥി നിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു താങ്കൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എനിക്ക് ജാമിയ ഇസ്ലാമിയയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എങ്കിൽ അതും അനുവദനീയമാണ് നാല് നിബന്ധനയോടുകൂടി نعم إذا اختل شرط من هذه الشروط ينتقل هذا من الجواز إلى الشرك والله أعلم ഈ ഷർത്തുകൾ ഇല്ലാതായി പോകുമ്പോൾ ഇത്തരം സഹായാർത്ഥനകൾ അനുവദനീയം എന്നതിൽ നിന്ന് ശിർക്ക് എന്നതിലേക്ക് വഴിമാറിപ്പോകും